Dears, welcome back to Eagle Learning. Yes, അപ്പോ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് കൈമാറി. അപ്പോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ താഴെ വന്ന കമന്റ്സ് അല്ലേ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള കമന്റ്സ് ആണ്. യെസ്, അപ്പോ നമ്മൾ ആദ്യം അതിന് റിപ്ലൈ ഇടാന്ന് വെച്ചു. അതെ, അതില് പല കമന്റ്സും ഞാൻ വായിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ തന്നെ പേടിച്ചു പോയി. കാരണം നിങ്ങൾ ആ കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ വരെ നഷ്ടപ്പെട്ടേക്കാവുന്ന കുറെ കമന്റ്സുകൾ മക്കൾ ശ്രദ്ധിക്കുക. തന്നെയാണ് നമ്മൾ ഇതൊരു വീഡിയോ ആക്കി ചെയ്യാം, നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് കരുതിയത്. കാരണം ഈ വീഡിയോ കണ്ടില്ലെങ്കിൽ ചിലപ്പോ ഇത് നിങ്ങൾക്ക് വലിയ വളരെ വലിയ നഷ്ടം. ഇതിൽ 70 മുകളിൽ കമന്റ്സ് വന്നില്ലെങ്കിൽ ഭൂരിഭാഗം കമന്റ്സിനും അത് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയേ തീരുള്ളൂ. കാരണം അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് പ്രോപ്പർ ആയിട്ടല്ല ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് പോകുന്നതെങ്കിൽ നിങ്ങളെ സീറ്റ് നഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ അഡ്മിഷൻ കിട്ടാത്തൊരവസ്ഥ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓരോ കമന്റ്സും പറയുന്നതിന് മുൻപ് ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 കാര്യങ്ങൾ പോകുന്ന സമയത്ത് ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ആദ്യത്തെ കാര്യം വേക്കൻസി ലിസ്റ്റ് ആണ് അല്ലേ ആർട്ടി? ആ വേക്കൻസി ലിസ്റ്റ്, അതായത് വേക്കൻസി ലിസ്റ്റിൽ ഇല്ലാത്ത സ്കൂളും നിങ്ങൾക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ആക്ച്വലി സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഒരു വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. ആ ലിസ്റ്റിലുള്ള സ്കൂളുകളിലേക്ക് മാത്രമാണ് ഇപ്പൊ കോഴിക്കോട് കേസിലാണെങ്കിൽ ഇപ്പൊ സെന്റ് ജോസഫ് സ്കൂൾ വേക്കൻസി ലിസ്റ്റിൽ സെന്റ് ജോസഫ് സ്കൂൾ ഇല്ല എന്ന് കരുത കുട്ടി. പക്ഷെ ആ കുട്ടിക്ക് സെന്റ് ജോസഫ് സ്കൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ആണ്. സപ്ലിമെന്ററിയിൽ ഇപ്പൊ വേക്കൻസി ലിസ്റ്റിലുള്ള സ്കൂളുകളിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. എന്നാൽ ട്രാൻസ്ഫറിൽ അങ്ങനല്ല. ഇപ്പൊ ഞാൻ ഓൾറെഡി ഒരു സ്കൂളിൽ പഠിക്കുകയാണ്, ഞാൻ ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ മറ്റൊരു സ്കൂളിലേക്ക് അപ്ലൈ ചെയ്ത് എനിക്ക് അവിടെ കിട്ടുകയാണ്. അപ്പൊ ഈ സ്കൂളിൽ ഓൾറെഡി ഒരു വേക്കൻസി, ആ വേക്കൻസിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ആ വേക്കൻസി വേക്കൻസി ലിസ്റ്റിൽ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അത് മെയിൻ പോയിന്റ് ആണ് മക്കൾ നോക്കുന്നത്. വേക്കൻസി ലിസ്റ്റിൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അതിനൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ള. രണ്ടാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കഴിഞ്ഞ ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും തേർഡ് അലോട്ട്മെന്റിലും ഏറ്റവും കൂടുതൽ കുട്ടികൾ മിസ്റ്റേക്ക് വരുത്തിയ കാര്യമാണ്. ഒരുപക്ഷെ നമ്മളെ കമന്റ്സിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ച ഒരു കാര്യം, ഫസ്റ്റ് പ്രയോറിറ്റി ഫസ്റ്റ് വെച്ച സ്കൂളിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി, എനിക്ക് ട്രാൻസ്ഫർ പോസിബിൾ ആവോ എന്ന് ചോദിച്ചിരുന്നു. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മക്കളെ, അതൊരിക്കലും പോസിബിൾ അല്ല. കാരണം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്കൂൾ ഒന്നാമത് കൊടുക്കാനാണ് ഗവൺമെന്റ് പറഞ്ഞത്. അത് തന്നെയാണ് പ്രയോറിറ്റി ഓർഡർ. അതാണ് പ്രയോറിറ്റി ഓർഡർ. പ്രയോറിറ്റി എന്ന് പറഞ്ഞ് വെക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ സ്കൂളിൽ ഗവൺമെന്റ് അഡ്മിഷൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു, പിന്നെ നിങ്ങൾക്ക് എന്തില്ല, വേറെ പോസിബിലിറ്റി ഇല്ല അവിടെ. അതെ, അതുകൊണ്ട് ഇനിയെങ്കിലും ട്രാൻസ്ഫർ അലോട്ട്മെന്റിന്റെ സമയത്ത് നിങ്ങൾ പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്കൂൾ തന്നെ ഒന്നാമത് വെക്കുക, ആൻഡ് അതിന്റെ ഓർഡറിൽ വെക്കുക. അല്ലെങ്കിൽ അത് വളരെ നഷ്ടം. നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ സ്കൂളിനെ പറ്റി പഠിച്ച്, അവിടുത്തെ ക്ലാസ്സിനെ പറ്റി പഠിച്ച്, അവിടുത്തെ അന്തരീക്ഷം പഠിച്ച് എല്ലാം നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രയോറിറ്റി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ് അല്ലേ. തേർഡിലേക്ക്, തേർഡിലേക്ക് ജില്ല മാറി അപ്ലൈ ചെയ്യുന്ന കാര്യം. അതായത് ഒരു ഈ ജില്ലയിൽ നിന്നും നിങ്ങൾക്ക് ഈ ജില്ലയിൽ അഡ്മിഷൻ എടുത്ത കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ജില്ലയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫറിന് കൊടുക്കാം എന്നുള്ളത് ഓർമ്മിക്കുക. ഇപ്പൊ നിങ്ങൾ കൊല്ലം ജില്ലയിലായിരിക്കും, ചിലപ്പോൾ കോട്ടയം ജില്ലയിലേക്കാണെങ്കിലും നിങ്ങൾക്ക് പോകേണ്ടത്, നിങ്ങൾക്ക് ഓഫ്കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നാലാമത്തെ കാര്യം, സപ്ലിമെന്ററി ലിസ്റ്റിൽ പല കുട്ടികളും ചോദിച്ചു, സപ്ലിമെന്ററി ലിസ്റ്റിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയെങ്കിൽ എനിക്ക് ട്രാൻസ്ഫർ പോസിബിൾ ആവോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ഉറപ്പാണ്, സപ്ലിമെന്ററി ലിസ്റ്റിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടിക്കും എന്ത് കൊടുക്കാം, ട്രാൻസ്ഫർ കൊടുക്കാം. ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും അതേപോലെ സപ്ലിമെന്ററിയിലും അഡ്മിഷൻ എടുത്ത, പെർമനന്റ് അഡ്മിഷൻ എടുത്ത കുട്ടിക്കാണെങ്കിൽ പോലും ട്രാൻസ്ഫറിൽ അപ്ലൈ ചെയ്യാം. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, പ്രയോറിറ്റി ഓർഡറിൽ നമ്പർ 1 കൊടുത്ത സ്കൂള് ഒന്നാമത്തെ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ, അവിടെ നിങ്ങൾ സ്ഥിര പ്രവേശനം നേടിയെങ്കിൽ ഒരിക്കലും ട്രാൻസ്ഫർ അലോട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇവര് പറഞ്ഞ സ്കൂളിൽ ഗവൺമെന്റ് അഡ്മിഷൻ കൊടുത്തു എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞ സ്കൂളിൽ ഗവൺമെന്റ് നിങ്ങൾക്ക് അഡ്മിഷൻ തന്നു, പിന്നീട് എന്തില്ല, പിന്നീട് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഇല്ല. ഇനി അഞ്ചാമത്തെ കാര്യം വരുന്നത്, അപേക്ഷ റിന്യൂ ചെയ്യാം. അതെ, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. കാരണം ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നോർമലി അങ്ങ് പോകുമായിരുന്നു, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, തേർഡിൽ എത്തിയതിനു ശേഷം സപ്ലിമെന്ററിയിലേക്ക് മാറുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇവർക്ക് ചെറിയൊരു മാറ്റം വന്നത്, റിന്യൂ ചെയ്യേണ്ടി വന്നത്, സപ്ലിമെന്ററിയിൽ റിന്യൂ ചെയ്തതുപോലെ തന്നെ. അതേപോലെ ഇതുവരെ അപേക്ഷിക്കാത്ത കുട്ടികൾ സപ്ലിമെന്ററിയിൽ വീണ്ടും അപേക്ഷിക്കണമായിരുന്നു. എല്ലാ കുട്ടികളും അപേക്ഷ റിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വരുന്ന ടൈമിൽ തന്നെ അതിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. പക്ഷെ ഇത് ഫാസ്റ്റ് ആയിട്ട് നിങ്ങളേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക.
വിളിക്കുക, കാരണം എല്ലാ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഓരോ അപ്ഡേറ്റ്സും അപ്പം നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് തരും. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ഞങ്ങളോട് ചോദിച്ചിരുന്നു, അത് നിങ്ങൾ അതിനുള്ള മറുപടി അല്ലേ, അത് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ പറയണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്, കാരണം അത്രയും പ്രധാനപ്പെട്ടതാണ്, നിങ്ങളുടെ അഡ്മിഷനെ ബാധിക്കുന്ന ചില കമന്റ്. അപ്പോൾ ഇത് ഓക്കെയാണ് മക്കൾക്ക്, ഈ 5 പോയിന്റ് ശ്രദ്ധിക്കുക. നിങ്ങൾ എന്താ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് പോകുമ്പോൾ ഈ 5 പോയിന്റ് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് പോവാറുള്ളൂ. ട്രാൻസ്ഫറിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? പല സ്കൂളിലും സീറ്റ് ഫുൾ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ എയ്ഡഡ് സ്കൂളിലായിരുന്നു, അവിടെ സീറ്റ് ഫിൽ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ട്രാൻസ്ഫറിന് എങ്ങനെയാണ് പോസിബിലിറ്റി ഉണ്ട്? കാരണം ഓരോ സ്കൂളിലെ കുട്ടിയും, നിങ്ങൾ നീ ഒന്ന് ആലോചിച്ച് നോക്കി, നീ ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നില്ലേ, അതുപോലെ തന്നെ ബാക്കിയുള്ള സ്കൂളിൽ എന്തുണ്ടാവും, കുട്ടികൾ ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നുണ്ടാവും. ഈ ഓൾറെഡി പഠിക്കുന്ന സ്കൂളില് ആ സ്കൂളിന്ന് സയൻസ് ആണ് കൊമേഴ്സ് ആണ്, അതിൽ ഏതെങ്കിലും ഒരു കുട്ടി മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അവിടെ വേക്കൻസി വരും. അതിനേക്കാൾ ഉപരി ജൂൺ 24 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തില്ലേ, ക്ലാസ് തുടങ്ങിയതിനു ശേഷം കുട്ടിക്ക് തോന്നുകയാണ് സയൻസിലേക്ക് എൻട്രി ചെയ്ത ഒരു കുട്ടിക്ക് തോന്നുകയാണ് എനിക്ക് സയൻസ് പറ്റത്തില്ല, എനിക്ക് കൊമേഴ്സിലേക്ക് പോകണം, തീർച്ചയായിട്ടും അവിടെ വേക്കൻസി വരും. അതേപോലെ അനൂപ് ചോദിച്ചിട്ടുണ്ട്, ഇസ് ഇറ്റ് പോസിബിൾ ടു ട്രാൻസ്ഫർ ഫ്രം അൺഎയ്ഡഡ് സ്കൂൾ ടു എയ്ഡഡ് ഓർ ഗവൺമെന്റ് സ്കൂൾ? അൺഎയ്ഡഡ് സ്കൂളിലാണ് കുട്ടി ഇപ്പൊ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്, പക്ഷേ എയ്ഡഡിലേക്ക് പോസിബിൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോസിബിൾ അല്ല, അൺഎയ്ഡഡ് സ്കൂൾ അഡ്മിഷൻ എടുത്തെങ്കിൽ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എയ്ഡഡ് സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, ക്ലിയർ അല്ലേ? അപ്പൊ അത് ഓർമ്മിക്കുക. നെക്സ്റ്റ്, അതേപോലെ ജയപ്രകാശ് ചോദിച്ചിട്ടുണ്ട്, ജില്ലാ ട്രാൻസ്ഫർ ഉണ്ടാകില്ലേ, ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് ട്രാൻസ്ഫർ? നമ്മൾ പറഞ്ഞു ജില്ലാ ട്രാൻസ്ഫർ പോസിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കേ, നെക്സ്റ്റ്, നിവേദ ചോദിച്ചിരിക്കുന്നത്, എനിക്ക് അലോട്ട്മെന്റ് കിട്ടി, എനിക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സ് ആൻഡ് സ്കൂള്, എന്നിട്ട് ഞാൻ അൺഎയ്ഡഡ് സ്കൂളിൽ ജോയിൻ ചെയ്തു, ബട്ട് എനിക്ക് അവിടെ പറ്റുന്നില്ല, എനിക്ക് HSS കൊടുക്കാൻ പറ്റിയില്ല, VHSC കൊടുക്കാമെന്ന് പറഞ്ഞു, അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കേ, പക്ഷേ നീ അതിൽ അലോട്ട്മെന്റിൽ അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ പിന്നീട് ഒരു പോസിബിലിറ്റിയും അവനില്ല എന്നതാണ്. ഓക്കേ, അപ്പൊ ഇനി അങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കാം. VHSC നിനക്ക് എന്ത് ചെയ്യാം, സാധാരണ നോർമലി അപ്ലൈ ചെയ്യാം, കാരണം നിങ്ങൾക്ക് VHSC കുട്ടികൾക്ക് എൻട്രൻസിനൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ്, അതിന് പ്രോബ്ലം ഒന്നുമില്ല. VHSC അപ്ലൈ ചെയ്യാം, കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യും. ഒരാൾ ചോദിച്ചിട്ടുണ്ട്, എനിക്കിപ്പോ ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയിരിക്കുന്നത്, പക്ഷെ കുട്ടിക്ക് വേണ്ടത് കൊമേഴ്സ് ആണ്, ട്രാൻസ്ഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ട്രാൻസ്ഫർ ഉടനെ ഉണ്ടാവും സപ്ലിമെന്ററി കഴിയുന്ന ഉടനെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. സപ്ലിമെന്ററി 8-ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ്. പേടിക്കേണ്ട ആവശ്യമില്ല, ഈ ന്യൂസ് വന്നാൽ ആദ്യം എത്തിക്കുന്നത് ഏകൺ തന്നെയായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങളുടെ കൂടെ തന്നെ ഏകൺ ഉണ്ടാവും. ഓക്കെ, എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മക്കൾ. ഓക്കെ, നെക്സ്റ്റ്, ബിജി പ്രസാദ് ചോദിച്ചിട്ടുണ്ട്, ട്രാൻസ്ഫർ ജില്ല മാറി കിട്ടുമോ ചോദിച്ചിട്ടുണ്ട്, കുട്ടി ഇപ്പൊ കൊല്ലം ജില്ലയിലാണ്, ആലപ്പുഴ ജില്ലയിലേക്ക് മാറാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും, ട്രാൻസ്ഫർ അലോട്ട്മെന്റിന്റെ സമയം വെയിറ്റ് ചെയ്യാം. യെസ്, പിന്നെ ട്രാൻസ്ഫർ വേഗം വേണമെന്നൊക്കെയാണ് കുട്ടികൾ പറയുന്നത്. വേഗം ഉണ്ടാവും തന്നെയാണ് നമ്മൾ, ട്രാൻസ്ഫർ വേഗം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, കാരണം ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഗവൺമെന്റ് നടത്തുന്നുണ്ട്, കാരണം കുട്ടിക്ക് എന്ത് ചെയ്യാ ക്ലാസ് അക്കാദമിക് ഇയർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വേഗം വേഗം കാര്യങ്ങൾ ഗവൺമെന്റ് ഫാസ്റ്റ് ആക്കിയിട്ടാണല്ലോ. അതേപോലെ ഒരു കാര്യം, ഒരു കുട്ടി പേരില്ല, തേർഡ് അലോട്ട്മെന്റിലെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കിട്ടിയത്, അപ്പൊ കുട്ടി അവിടെ പെർമനന്റ് അഡ്മിഷൻ എടുത്തു, ഇനി ട്രാൻസ്ഫർ കൊടുക്കാൻ പറ്റുവാണ് ചോദിച്ചത്. നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ അവരെ സംബന്ധിച്ച് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഏറ്റവും ആഗ്രഹിക്കുന്ന സീറ്റാണ്, സ്കൂളാണ്. ഒരു ഒരു ഓപ്ഷൻ ഉണ്ട്, ഫസ്റ്റ് ഓപ്ഷനിൽ നിങ്ങൾ ഇപ്പൊ സയൻസ് ആണ് ഫസ്റ്റ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചോ, നിങ്ങൾ കിട്ടിയത് കൊമേഴ്സ് ആണെങ്കിൽ സയൻസിലേക്ക് മാറാം, പക്ഷേ നിങ്ങൾ സബ്ജക്ട് മാറാൻ പറ്റും, അത് നിങ്ങളുടെ സ്കൂളിൽ വേക്കൻസി ഉണ്ടെങ്കിൽ. പക്ഷെ നിങ്ങൾ വെച്ച ഫസ്റ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഒരിക്കലും പോസിബിൾ അല്ല കേട്ടോ മോനെ. സ്കൂള് കിട്ടിയാ മതി കുറേയധികം കുട്ടികൾ ചോദിക്കുന്നുണ്ട്, ഫസ്റ്റ് ഓപ്ഷനിൽ കിട്ടിയവർക്ക് സെക്കൻഡ് ട്രാൻസ്ഫറിൽ പോസിബിലിറ്റി ഉണ്ട്, പലരും റിപ്ലൈ ആയിട്ടും കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും അത് പോസിബിൾ അല്ല, അങ്ങനെ തന്നെ പറയാണ്. പിന്നെ ഇതിൽ പുതുതായിട്ട് സീറ്റ് വന്നിട്ടുണ്ട്, പക്ഷേ ആ കുട്ടികൾക്കൊക്കെ ഒരു പ്രോബ്ലം ഉണ്ട് അല്ലേ, പുതിയ സീറ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്യാ ഇനിയുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് പുതുതായിട്ട് വന്ന സീറ്റിലെ, ഇപ്പൊ ഒരു സ്കൂളിൽ പുതുതായിട്ട് സീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ആഡ് ചെയ്ത സീറ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഒന്നും പറ്റുന്നില്ല. നമ്മള് ശ്രദ്ധിക്കണം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ പ്രൊഫസർ അങ്ങനെ എന്തോ ഒരു അക്കൗണ്ട് ആണ് പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് വെച്ച സ്കൂൾ തന്നെ കിട്ടി, പക്ഷെ സ്കൂൾ ഒരുപാട് ദൂരെയാണ്, അതുകൊണ്ട് തന്നെ കുട്ടിക്ക് അങ്ങോട്ടേക്ക് പോയി വരാൻ ബുദ്ധിമുട്ടാണ്, ട്രാൻസ്ഫർ പറ്റുമോ ആരെങ്കിലും റിപ്ലൈ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അത് തുടക്കം മുതൽ നമ്മൾ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു, നിങ്ങൾക്ക് അത്രയും ഉറപ്പുള്ള സ്കൂള് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇനിയെങ്കിലും ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വെക്കുമ്പോഴെങ്കിലും ഇനി പുതുതായിട്ട് ചെയ്യുന്ന കുട്ടികൾ ഈ കാര്യം തീർച്ചയായും ശ്രദ്ധിക്കുക. ഓരോ കുട്ടികൾ
പേടിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ എല്ലാം നോക്കണം, നിങ്ങൾ ഡിസ്റ്റൻസ്, നിങ്ങൾ വെറുതെ ആ സ്കൂളിന്റെ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറോ കാര്യങ്ങളോ എല്ലാം നോക്കണം. നിങ്ങൾക്ക് ആക്സസബിൾ ആയിട്ടുള്ള, ഈസി ആയിട്ട് പോയി വരാൻ പറ്റുന്ന നല്ല ക്ലാസ് ഉള്ള ഒരു സ്കൂൾ ഏതാണോ, അടുത്തുള്ള സ്കൂൾ ഏതാണോ, അത് തന്നെ സെലക്ട് ചെയ്യുക, ചൂസ് ചെയ്യുക എന്നുള്ളത്. ചോദിച്ചിട്ടുണ്ട് ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ എഡിറ്റിംഗ് ഓപ്ഷൻ പോസിബിൾ ആണ്. അതായത് ഓൾറെഡി ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും എന്തെങ്കിലും മിസ്റ്റേക്ക് മൂലം പുറത്തായവർക്കൊക്കെ സപ്ലിമെന്ററിയിൽ അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങളുടെ അപേക്ഷ റിന്യൂ ചെയ്ത് പുതുതായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. യെസ് അടുത്തത് സപ്ലിമെന്ററി കൊടുത്തപ്പോൾ 5 മണി കഴിഞ്ഞാണ് അക്ഷയയിൽ എത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. തുടക്കമായതുകൊണ്ട് ഇന്നലെ തൊട്ടാണ് ഇത് തുടങ്ങിയത്, അതുകൊണ്ട് തന്നെ സൈറ്റ് ബ്ലോക്ക്ഡ് ആയിരിക്കും. എന്നാൽ 5 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, 4-ാം തീയതി 5 മണി വരെ നമുക്ക് അപ്ലൈ ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും. തേർഡ് അലോട്ട് അപ്പൊ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയവർക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പോസിബിൾ ആണ്, തീർച്ചയായും കിട്ടും. പക്ഷേ തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ട് നിങ്ങൾ അവിടെ പെർമനന്റ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം, അത് റിജക്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയത് ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ ട്രാൻസ്ഫർ പോസിബിൾ അല്ല. തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയിരിക്കുന്നത് ആദ്യം വെച്ച സ്കൂൾ ആണെങ്കിൽ ട്രാൻസ്ഫർ പോസിബിൾ അല്ല. അല്ല എങ്കിൽ സെക്കൻഡ് ഓപ്ഷനോ തേർഡ് ഓപ്ഷനിലോ ആണ് ഇപ്പൊ പെർമനന്റ് ആയിട്ട് എടുത്തിട്ടുള്ളെങ്കിൽ തീർച്ചയായിട്ടും പറ്റും. ടി സി വാങ്ങി പോയിട്ടുണ്ടെങ്കിൽ പറ്റില്ല. നിങ്ങൾ ടി സി അത് ഓർമ്മിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അഡ്മിഷൻ എടുത്തു, ചില കാരണം നിങ്ങൾക്ക് പറ്റാത്തത് കൊണ്ട് നിങ്ങൾ അബദ്ധവശാൽ ടി സി വാങ്ങിപ്പോയി, പിന്നീട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ എന്താ പോസിബിൾ അല്ല എന്ന് ഓർമ്മിക്കുക. അവിടെ കഴിഞ്ഞു, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കുറെ കമന്റ്സ് നമ്മൾ പറഞ്ഞു. ഇനിയും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമന്റ്സ് ആയിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് എന്താണോ ഡൗട്ട് ഉള്ളത് അപ്പൊ തന്നെ ചോദിച്ചോ, കമന്റ് ബോക്സിൽ ചോദിച്ചാൽ പെട്ടെന്ന് മറുപടിയുമായി ഞങ്ങൾ എത്തും. മറന്നു പോരുത് എന്ത്, അതേപോലെ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക, എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് മാക്സിമം ഷെയർ ചെയ്ത, ഇവർക്ക് ഇവരെ ഫ്രണ്ട്സ് തന്നെ മാക്സിമം അവർക്ക് എന്ത് ചെയ്യുക, അവർക്ക് ആഗ്രഹിച്ച സ്കൂളിലൊക്കെ പോകാൻ പറ്റാത്തവരുണ്ട്, അവരിലേക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, ഏകണ്ട ചാനൽ, വീണ്ടും ഞാൻ പറഞ്ഞ ഏകണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ.